ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തണ്ണിമത്തൻ ഉപയോഗിച്ച് ഒരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പം നല്ല പഴുത്ത ചുമന്ന കളറിലുള്ള തണ്ണിമത്തൻ എടുക്കണം. എന്നിട്ട് നമുക്കിതിനെ നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് സ്ക്വയർ ഷേപ്പാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ, ഏകദേശം ഒരു 2 കപ്പ് അളവ് വരും. ഇത് നമുക്ക് ഒരു 3 ഗ്ലാസ്സൊക്കെ ഡ്രിങ്ക് തയ്യാറാക്കാൻ മതിയാവും. ഇനി നമുക്ക് ഒരു വലിയ കപ്പെടുക്കുക. അതിലേക്ക് ഒരു 5-8 കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തണ്ണിമത്തൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 3-4 കഷ്ണം കുഞ്ഞ് കഷ്ണങ്ങൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ ചേർക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, എങ്കിൽ കൂടി അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു അടിപൊളി റീഫ്രഷിങ് ഫ്ലേവർ തരുന്ന നമ്മുടെ സ്വന്തം പുതിനയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പുതിനയില നല്ലൊരു ഫ്ലേവറാണ് ഈ ഡ്രിങ്കിന് കൊടുക്കുന്നത്. നമുക്ക് ചൂട് സമയത്ത് കുടിക്കുമ്പോൾ പുതിന മസ്റ്റാണ്. അപ്പോൾ 5-6 ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ചേർക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ എത്ര മധുരം വേണോ അത്രയും ചേർക്കുക. ഈ ഗ്ലാസ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മധുരം ചേർക്കുക. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളി ഉപ്പ് ചേർക്കണം. അപ്പോൾ ഈ ഡ്രിങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു മരക്കഷ്ണം, അപ്പോൾ ഇതൊരു കയ്യിലിൻ്റെ പുറക് വശമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഗ്ലാസ് പിടിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇടിച്ചിടിച്ചിടിച്ച് കൊടുക്കുക. തണ്ണിമത്തനായതുകൊണ്ട് പെട്ടെന്ന് വെള്ളമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഇതിലുള്ള നാരങ്ങയുടെ ആ ഒരു ജ്യൂസും പുതിനയിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതാക്കാം. മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്യണം, മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നാരങ്ങയുടെ തൊലിയൊക്കെ വന്നാകെ കയ്പ്പായി പോകും. അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യേണ്ട കപ്പ് എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ചേർത്ത് കൊടുക്കുക. നമ്മൾ ചില്ലായിട്ടാണ് അത് കുടിക്കാൻ പോണത്, അതുകൊണ്ട് ഐസ് ക്യൂബ്സിൽ തന്നെ തയ്യാറാക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ആദ്യം ചേർത്തിട്ടുള്ള തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടച്ച് ചേർത്താണ്. അപ്പോൾ ഇതിന് 2-3 കഷ്ണങ്ങൾ അതുപോലെ തന്നെ ചേർക്കുക. അപ്പോൾ നമുക്ക് കോരി കഴിക്കുന്ന പോലെ അത്ര ഒരു ആ ഒരു രീതിയിൽ വരും. ഒരു 4 കഷ്ണം കൂടി ചേർത്തിട്ടുണ്ട്, പുതിനയിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ ഒഴിക്കാം കേട്ടോ. നമ്മുടെ വെള്ളമാണ് ചേർക്കുന്നത്, സോഡ ഒഴിക്കുമ്പോൾ വേറൊരു രുചി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അവിടെ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് അടിപൊളിയായിട്ട് അങ്ങ് കുടിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വെറൈറ്റി ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തണ്ണിമത്തൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല കണ്ടാൽ തന്നെ നമുക്ക് കുടിക്കാൻ കൊതിയാവും, അത്രയ്ക്ക് കളർഫുള്ളാണ്. അതുപോലെ തന്നെ കുടിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.